നമസ്കാരം ഹിന്ദു വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നിരന്തരം ആക്ഷേപിച്ചുകൊണ്ടിരുന്നവർ വിശ്വാസങ്ങളെ ചവിട്ടി മെതിച്ച് ആർ തട്ടഹസിച്ചു നടന്നവർ ഇപ്പോൾ ഇലക്ഷൻ എടുത്തപ്പോൾ കാട്ടിക്കൂട്ടുന്ന നാടകമാണ് കുറേ ദിവസമായിട്ട് രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് കൊന്നാലും ശബരിമലയിൽ സ്ത്രീകളെ കയറ്റണമെന്ന നിലപാടിൽ നിന്നും പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ച ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ക്ഷേത്രത്തിൽ വെച്ച് ഒന്ന് കൈകൂപ്പി തൊഴാൻ മടിക്കുകയും ശ്രീകോവിലിനു നേരെ പിന്തിരിഞ്ഞു നിൽക്കുകയും ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ ആ കടകംപള്ളി ഇപ്പോൾ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്നു ശബരിമലയിൽ നടന്ന പ്രക്ഷോഭങ്ങളിലും സംഭവ വികാസങ്ങളിലും താൻ ഏറെ ദുഃഖിതനാണെന്നങ്ങ് വച്ചു കാച്ചുന്നു എന്ന് കേട്ടാൽ അറപ്പ് തോന്നുന്ന ദേവസ്വം മന്ത്രി ഇപ്പോൾ ഭയഭക്തി ബഹുമാനത്തോടെ ക്ഷേത്ര ദർശനം നടത്തുന്നു കൈകൂപ്പി തൊഴുന്നു പൂജാരിക്ക് കാണിക്ക നൽകുന്നു ഭക്തിയുടെ പൊടി പൂരം തന്നെ എല്ലാത്തിനും പിന്നിൽ ഒരൊറ്റ ലക്ഷ്യം മാത്രം പാവം ഹിന്ദുക്കളെ പറ്റിച്ച് വീണ്ടും അധികാരത്തിൽ കയറണം അധികാരത്തിൽ കയറി കഴിഞ്ഞാൽ അവരുടെ വിശ്വാസങ്ങളെ വീണ്ടും വീണ്ടും ചവിട്ടി മെതിക്കണം നാല് വോട്ടിനു വേണ്ടി നിലപാട് മാറ്റില്ല എന്ന് ആക്രോശിച്ചവർ എന്തിനും ഏതിനും ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിച്ചവർ ഇവരൊക്കെ ഇന്ന് വിശ്വാസികളുടെ മുന്നിൽ നിന്നും നാടകം കളിക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര പിതാമഹന്മാരുണ്ട് എന്ന് വിശ്വാസികൾ ചോദിച്ചാൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും ഹിന്ദു വിശ്വാസങ്ങളെ ചവിട്ടി തെക്കുന്നതിൽ എൽ ഡി എഫും യു ഡി എഫും ഒരുപോലെ മത്സരിക്കുകയായിരുന്നു വാളയാർ അതിർത്തി കടന്നാൽ തോളിൽ കൈയിട്ട് നടക്കുന്ന ഒരൊറ്റ പാർട്ടിയാണിവർ ആ ഇവർ എങ്ങനെ വിശ്വാസങ്ങളുടെ കാര്യത്തിൽ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കും ഹിന്ദുക്കളെ എത്രയെത്ര അടിച്ചമർത്തിയാലും അവർ തങ്ങൾക്ക് മാത്രമേ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന ധാർഷ്ട്യമാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത് ഒടുവിലിപ്പോൾ ബി ജെ പിയുടെ വളർച്ചയിൽ അടിമുടി വിറച്ചു നിൽക്കുന്ന ഈ രണ്ടു കൂട്ടർക്കും ബി ജെ പി പേടിയാൽ മതിഭ്രമം ബാധിച്ചിരിക്കുന്നു എന്നതാണ് സത്യം ആ ഒരു ബി ജെ പി പേടിയിൽ ഹിന്ദു വോട്ടുകൾ നഷ്ടപ്പെട്ടു പോകുമെന്ന ആദിയിൽ മണ്ടന്മാരായ ഹിന്ദുക്കളെ എങ്ങനെയും പറ്റിക്കാം പറ്റിക്കാമെന്നോർത്തുകൊണ്ട് ഈ പൊറാട്ടു നാടകം കളിക്കുന്ന വിശ്വാസി സമൂഹത്തെ ആഗമാനിച്ചതിച്ച ഇവർ ഓർക്കുന്നില്ല എന്നെന്നും നെഞ്ചിനുള്ളിൽ നീറുന്ന ഒരു നെരിപ്പോടാണ് ശബരിമല വിഷയമെന്ന് ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുവാൻ എന്നും ഇവർ മത്സരിക്കുകയായിരുന്നു അത് ഹിന്ദുവിനെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു അവർ കൂടുതൽ നടപ്പിലാക്കിയിരുന്നത് ഹൈന്ദവ വിരുദ്ധതയും ന്യൂനപക്ഷ പ്രീണനവും കൊണ്ട് ഇനി ഇനിയിവിടെ വോട്ട് പിടിക്കാനാവില്ല എന്ന വസ്തുത ഇപ്പോൾ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നെഞ്ചു പൊള്ളിക്കുകയാണ് അതുകൊണ്ട് നാളെ ഇവർ കുളിച്ച് നെറ്റി നിറയെ കുറിയും തൊട്ട് പട്ടുടുത്ത് കോമരമായി വന്നിറങ്ങി വോട്ട് ചോദിച്ചാൽ പോലും തെല്ലും അതിശയപ്പെടേണ്ടതില്ല ഇന്നലെ ഇന്റർവ്യൂ ചെയ്യാൻ വന്ന നികേഷ് കുമാറിന്റെ വിട്ട സുരേഷ് ഗോപിയുടെ വാക്കുകൾ നിങ്ങളെല്ലാവരും കേട്ടു കാണും അത് ഇവിടുത്തെ ഓരോ ഹിന്ദുവിന്റെയും വാക്കുകളാണ് അതിവിടുത്തെ ഓരോ വിശ്വാസിയുടെയും വികാരമാണ് അതിവിടുത്തെ പിതൃശൂന്യന്മാരായ ഇടത് വലത് രാഷ്ട്രീയക്കാരുടെയും അവരെ താങ്ങി നടന്ന് പാവപ്പെട്ട ഹിന്ദുക്കളെ പറ്റിക്കുന്ന ഓരോ മാമ മാധ്യമങ്ങളുടെയും മുഖത്തേക്കുള്ള കാർക്കിച്ചു തുപ്പലാണ് ഇവർക്കുള്ള കാരണം പുകച്ചുള്ള അടിയായിരിക്കും കേരളത്തിലെ വിശ്വാസി സമൂഹം ഈ ഇലക്ഷനിലൂടെ കൊടുക്കാൻ പോകുന്നതെന്ന് ഉറപ്പായി കഴിഞ്ഞു അത് തിരിച്ചറിഞ്ഞുള്ള വെപ്രാളമാണ് ഇവരീ കാട്ടിക്കൂട്ടുന്നത് എന്ന് മാത്രം വെബ്ഡെസ്ക് തത്വമൈ ന്യൂസ്